Cat. Cat. D. D. Dog. Dog. E. E. Elephant. Elephant. F. F. Flag. Flag. G. G. God. God. H. H. Horse. Sumathi. എന്തിനാ നീ കരയുന്നത്? ഞാൻ തിരിച്ചു വന്നില്ലേ? പോലീസുകാർക്ക് ഒരു തെളിവും കിട്ടിയില്ല. അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ കരയാതെ മക്കളെ. നീ എവിടെ മോനെ? മോനും മോൾക്കും വേണ്ടി അച്ഛൻ എത്ര മിഠായിയാ വാങ്ങിച്ചിരിക്കുന്നറിയാമോ? പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ മിഠായി കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് ഞാൻ അവളുടെ കരച്ചിൽ നിർത്തി. മോൾ എവിടെ സുമതി? ഉറക്കമാണോ? എനിക്ക് അവളെ കാണും. മോളെ, മിനി, നമ്മുടെ മിനി. മിനി, മിനിക്ക് എന്തു പറ്റി? പറയൂ സുമതി. നിങ്ങളുടെ കമ്പനി ഉണ്ടാക്കുന്ന മരുന്ന് കുത്തിവെച്ച നമ്മളുടെ മോൾ മരിച്ചത് നിങ്ങൾ തന്നെയാ. നിങ്ങളുടെ മകളെ കൊന്നത് മിസ്റ്റർ പ്രഭാകരൻ, ഒരു കാര്യം നടക്കരുത്. വെടിമരുന്ന് കയ്യിൽ നിന്ന് കുത്തി തെറിച്ചാൽ അത് കൊണ്ടു നടക്കുന്നവൻ തന്നെയാവും ആദ്യം ബന്ധ മരിക്കുന്നത്. മിനി അച്ഛന്റെ മോള്. അച്ഛ, അച്ഛൻ പോയച്ചു വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടുവരുമോ? ഡിക്രൂസ് സാർ, അങ്ങയുടെ ഈ മഹാമനസ്കത ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എല്ലാ പണക്കാരും അങ്ങയെ പോലെ ഹൃദയസമ്പന്നരായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ദാരിദ്ര്യമേ കാണില്ലായിരുന്നു. ഞാൻ എന്റെ കടമ ചെയ്യുന്നു. നിന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന യാചകന്റെ മുഖത്ത് ദൈവത്തെ കാണുവിൻ എന്നാണ് ക്രിസ്തു പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. പ്രഭാകരൻ വന്നിട്ടുണ്ട്. ഹലോ മിസ്റ്റർ പ്രഭാകരൻ, നിങ്ങൾ ഉരുക്കു മനുഷ്യനാണ്. പോലീസിന്റെ ഒരടവും നിങ്ങളുടെ മുമ്പിൽ വിലപ്പോയില്ല. ഐ ആം പ്രൗഡ് ഓഫ് യു. ഇന്ന് എന്റെ കൈകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിസ്കി പകർന്നു തരും. എനിക്ക് മദ്യം വേണ്ട സാർ, ഞാൻ കുടി നിർത്തി. യു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. വണ്ടർഫുൾ. പിന്നെ എന്താ, പുണ്യവാനാവാൻ പോകുന്നു? പ്രഭാകരൻ, നിങ്ങൾക്ക് മാനസികമായി നല്ല ക്ഷീണമുണ്ടാവും, എനിക്കതറിയാം. നിങ്ങൾക്കിപ്പോൾ വിശ്രമമാണ് ആവശ്യം. കാശ്മീരിലേക്കോ നൈനിറ്റാളിലേക്കോ ഊട്ടിയിലേക്കോ പോകും. എല്ലാ ചെലവുകളും ഞാൻ വഹിക്കാം. മടങ്ങി വന്നിട്ട് ജോലിയിൽ പ്രവേശിച്ചാൽ മതി. ക്ഷമിക്കണം മുതലാളി, ഞാൻ ഈ ജോലി തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രഭാകര, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. മുതലാളി പറഞ്ഞത് സത്യമാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്ത് ചെയ്ത് ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണു. ഈ ജീവിതം എനിക്ക് മടുത്തു. എനിക്കൊരു പുനർജന്മം വേണം. ദയവ് ചെയ്ത് എനിക്ക് മോചനം തരൂ. ഞാൻ പോകുന്നു. എങ്ങനെയിരിക്കുന്നു നമ്മുടെ വിശ്വസ്ത ഭൃത്യന്റെ കൂറുമാറ്റം? സാർ, ഇത് അപകടമാണ്. ഇപ്പോൾ തന്നെ അവൻ പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ്. ഒരു ദുർബല നിമിഷത്തിൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം അവൻ തുറന്നു പറഞ്ഞാൽ ഈ പണവും പ്രതാപവും പദവിയും എല്ലാം മരണം വരെ നമുക്ക് കമ്പയിൽ തന്നെ കഴിയേണ്ടി വരും. അവന് ഭ്രാന്ത് പിടിച്ചെന്നാണ് തോന്നുന്നത്. പട്ടിക്ക് പേ പിടിച്ചാൽ അതിനെ വെടിവെച്ച് കൊല്ലണം. 97, 96, 93, 94, 93, 94. എന്താ ഇത്ര താമസിച്ചത്? ഞാനിവിടെ നിന്ന് തീ തിന്നെയായിരുന്നു. സുമതി, എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. ഒരു പുതിയ തെളിച്ചം കാണുന്നില്ലേ? ദൈവം നമ്മളെ അനുഗ്രഹിച്ചു.
എനിക്ക് റെഡ്ഡിയാർ മുതലാളിയുടെ സൂപ്പ് കമ്പനിയിൽ ഒരു ജോലി കിട്ടി. സൂപ്പർവൈസറായി. എന്റെ ഭഗവതി, പുലരാൻ പോകുന്ന വിഷു എല്ലാം കൊണ്ടും നമുക്കൊരു പുതിയ വിഷുവായിരിക്കും. പടക്കം മേടിച്ചില്ലേ? ആ, ഇത് മുഴുവൻ പടക്കമാണ്. അമ്മേ, ഞാൻ ഇത് പൊട്ടിച്ചോട്ടെ? വേണ്ട മോനെ, നമുക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് കണി കണ്ടതിന് ശേഷം ഇത് പൊട്ടിക്കാം. മോനെ, ഇതകത്തുകൊണ്ട് സൂക്ഷിച്ചു വെച്ചേരെ. നീ കണ്ണു തുറന്നു വെച്ചിരിക്കുന്നത്? ഞാൻ കണി ഒരുക്കുകയല്ലേ. അത് രാത്രിയിൽ. ശരി, ഞാനും കണ്ണടച്ചേക്കാം. വരണം.
കുടിക്കും മോനെ. വേണ്ട. ഓക്കെ, ഇതാണ് വിജയൻ. ഇന്നു മുതൽ വിജയൻ നമ്മുടെ കൂടെ താമസിക്കും, മോന്റെ കൂടെ കിടന്നുറങ്ങും, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിക്കും. വിജയൻ എന്റെ കൂടെ സ്കൂളിൽ വരുമോ? നമുക്ക് അവരെ സ്കൂളിലും ചേർക്കണം. എന്താ മോനെ? കുതിര കുതിര എന്നെ കൊല്ലാൻ വരുന്നു. മോൻ സ്വപ്നം കണ്ടതാ, സാരമില്ല, പേടിക്കാതെ കിടന്നുറങ്ങിക്കോ. എന്താ ജാനകി? വിജയൻ എന്തോ ദുസ്വപ്നം കണ്ട് പേടിച്ചു. പാവം കുഞ്ഞ്, ദൈവം അവനോട് ഇങ്ങനെ ചെയ്തല്ലോ. അവന്റെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടതാണെന്ന കാര്യം നമ്മൾ അവനെ ഓർമ്മിപ്പിക്കാനേ പാടില്ല. അതവൻ നേരിൽ കണ്ടുതന്നതല്ലേ, എങ്ങനെ മറക്കുന്നു? അവനത് മറക്കണം, മറക്കാൻ നമ്മൾ അവനെ സഹായിക്കണം. പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങും മക്കളെ. Thank you.
നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശിച്ചിട്ട് വർഷം 5 കഴിഞ്ഞു. ഈ 5 വർഷത്തിനിടയിൽ 11 പ്രാവശ്യം നിങ്ങളെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. 6 മാസത്തിൽ കൂടുതൽ ഒരു സ്റ്റേഷനിലും ഇരുന്നിട്ടില്ല. എന്താണ് ഇതിന് കാരണം? എന്റെ പ്രവർത്തന രീതിയുമായി പലർക്കും പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല സർ. മിസ്റ്റർ വിജയൻ സത്യസന്ധനാണെന്ന് എനിക്കറിയാം, പരിശ്രമശാലിയുമാണ്. പക്ഷേ നിങ്ങൾക്കൊരു വലിയ കുഴപ്പമുണ്ട്. കുറ്റവാളികളോട് വളരെ ക്രൂരമായാണ് നിങ്ങൾ പെരുമാറുന്നത്. നിങ്ങൾക്ക് അവരോട് വ്യക്തിപരമായ പകയുണ്ടെന്ന് തോന്നിപ്പോകും. നിയമം പാലിക്കാൻ വേണ്ടി നിങ്ങൾ പലപ്പോഴും നിയമത്തെ തന്നെ മറികടക്കുന്നു. ഒരു പോലീസ് ഇൻസ്പെക്ടർ നിലയ്ക്ക് അനീതി എതിർക്കേണ്ടത് എന്റെ ധർമ്മമില്ലേ സർ? നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ നേതാവോ അല്ല. കടമകളും അധികാരങ്ങളും ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ചില പരിമിതികളുമുണ്ട്. ഡോണ്ട് ഫർഗറ്റ് ഇറ്റ്. നാളെ തന്നെ ജോയിൻ ചെയ്യൂ. യെസ് സർ. ആ പ്ലാസ്റ്റിക് പാത്രങ്ങൾ 50 പൈസ 50 പൈസ. കണ്ണാടികൾ 6 മുള കണ്ണാടികൾ 1 രൂപ 1.5 രൂപ. കപ്പലണ്ടി കപ്പലണ്ടി ചൂട് കപ്പലണ്ടി ശർക്കര മിഠായി. കപ്പലണ്ടി കപ്പലണ്ടി ചൂട് കപ്പലണ്ടി ശർക്കര മിഠായി. കപ്പലണ്ടി തട്ടിലിട് മൂക്ക് വിറപ്പിക്കാതെ കപ്പലണ്ടി താഴെയിട്. കണ്ട എരിപ്പോൾക്കൊക്കെ കൈയിട്ട് വരാനുള്ള തട്ടല്ലിത്. മാനമുള്ളതാ. എന്നാൽ ഇന്ന 10 രൂപ മുഴുവനും നീ എടുത്തു. മാനത്തിനുള്ള വില ആഘോഷിക്കും. എന്തോന്ന് ആഘോഷിക്കാനാ? നിന്റെ അമ്മയുടെ 16 എന്തു പറഞ്ഞത്? കേടാ, കൊല്ലുമെടാ നിന്നെ. നീ വന്നെ ചെട്ടം വിട്ട് എണ്ണീരുടെ പട്ടി. നിന്റെ തന്തയുടെ വീട്ടിലേക്ക് ബാക്കിയോടെ തന്നേക്കാം. നിർത്തല്ല, നിന്റെ പുറപ്പെട്ട്. ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. നീ ആരാ? ഈ ഡിസ്ട്രിക്റ്റിലെ പെൺകളക്ടർ. നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്ന വിവരം പോലീസിൽ വന്ന് പറയണം. ഇത്തരം കാര്യങ്ങൾ നോക്കാനാണ് ഞങ്ങൾ ഈ വേഷം ഇട്ട് നടക്കുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് നോക്കിയിരിക്കുന്നത്? ഇവിടെ ഉള്ള സിനിമ ഷൂട്ടിംഗ് നടക്കുന്നു. വേണ്ട, അവന്റെയൊക്കെ ഒരു വിശേഷം കാണൽ. പല പ്രാവശ്യം എന്നോട് ഞാൻ പറയുന്നു മര്യാദയായിട്ട് ജീവിക്കാൻ. ആഹാരത്തിന് ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ മോട്ടിക്കുന്നത്. നിനക്ക് മുൻപ് ഒരു ചായക്കട ഉണ്ടായിരുന്നില്ലേ? അത് പൊളിഞ്ഞത് കൊണ്ടല്ലേ രംഗൻ ഇങ്ങനെ വഴിതെറ്റിപ്പോയത്. ആട്ടെ, അത് വീണ്ടും തുടങ്ങാൻ എത്ര രൂപ വേണ്ടിവരും? അതിപ്പോ ഒരു 1,750 രൂപ മതിയാവും. ആരെങ്കിലും അത്രയും തുക കടമായിട്ട് തന്നിരുന്നെങ്കിൽ പലിശ കൊടുക്കാമായിരുന്നു, ഞാൻ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. മേലിൽ മര്യാദക്കാരനായി അടങ്ങി നീ കഴിയാമെന്ന് നീ സമ്മതിച്ച രൂപ എനിക്ക് ഞാൻ തരാം. എനിക്ക് പലിശയൊന്നും വേണ്ട. കച്ചവടമെല്ലാം തുടങ്ങി പതുക്കെ ഇങ്ങ് തിരിച്ചു തന്നാ മതി. എന്റെ ഗുരുവായൂരപ്പനാണ്, ആറ്റുകാൽ ഭഗവതിയാണ്, പഴവങ്ങാടി ഗണപതിയാണ്. മതി മതി, അവരെല്ലാം ഇരിക്കുന്നത് തന്നെ ഇരുന്നോട്ടെ. നീ നാളെ രാവിലെ ക്വാർട്ടേഴ്സിലേക്ക് വരൂ, രൂപ ഞാൻ തരാം. അയ്യോ അയ്യോ, ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു? അയ്യോ, ഉമ്മ എന്നെ നിർബന്ധിക്കണ്ട. അയാളെ നിക്ക കഴിക്കാൻ ഞാനില്ല. ഉമ്മാക്ക് മനസ്സുണ്ടായിട്ടല്ല മോളെ. കണ്ണി ചോരിയില്ലാത്തവനാ ഹംസ. ആന്തോണില്ലാത്ത ഞമ്മളെ എന്ത് ചെയ്യാനോ മടിക്കൂല. എന്നുവെച്ച് ഈ തെമ്മാടി റോഡ് കെട്ടിയോളായി കഴിയാനോ? എത്ര പെണ്ണുങ്ങളെ ഓൻ മൊഴി ചൊല്ലിയിട്ടുള്ളൂ എന്ന് ഉമ്മയ്ക്കറിയാമോ? പാത്തുമ്മ, ഇങ്ങോട്ട് നീ വരി. എന്തോന്നാണ് നിങ്ങളുടെ പിന്നാലോട് പറയണത്? നമ്മക്ക് ഇന്ന് രണ്ടുമെന്ന് അറിഞ്ഞേ പറ്റൂ, അത്ര തന്നെ. ചോദിച്ചത് കേട്ടില്ലേ? പെണ്ണിനെ
വേണ്ട, ബാക്കി പറയണ്ട. ഒരാഴ്ചത്തെ അതിലൂടെ നമ്മൾ തരും. അത് കഴിഞ്ഞാൽ ഉമ്മയും മോളും ഹംസന്റെ അസൽ കാണും. കാത്തോ, നിങ്ങളെ നിക്കാഹ് കഴിക്കാൻ ഞമ്മളെ കിട്ടില്ല. ഞമ്മളെ കൊന്നാലും അതിന് സമ്മതിക്കില്ല. അനക്ക് ഹംസനെ പിടിക്കില്ലല്ലേ? അന്നേ നമ്മൾ കാട്ടിത്തരാൻ മതി. എന്റെ ബദിരികളെ, ഇത് നിന്റെ എത്രാമത്തെ നിക്കാഹാണടാ ഹമക്ക്? നിങ്ങളാരെ ചോദിക്കാൻ? മനുഷ്യട്ടാ, അത് ഓളുടെ ബാപ്പയാ. ഞമ്മൾ ആരാണെന്ന് നിനക്ക് പിടികിട്ടിയ? പറയടാ നായിന്റെ മോനെ. പിടികിട്ടി, പിടികിട്ടി. ആര്? അബ്ദുള്ള. കറക്റ്റ്, അബ്ദുള്ള സെറ്റ്. അപ്പം നിനക്ക് അബ്ദുള്ളേനെ അറിയാം. പക്ഷേങ്കില് നിനക്കൊരു തെറ്റുപറ്റി. ഞമ്മൾ ഷെഡല്ല, ഞമ്മളെ ബാപ്പാന്റെ ബാപ്പയായിരുന്നു ഷെഡ്. ഞമ്മൾ ജനിച്ചതും വളർന്നതും കോഴിക്കോട് അങ്ങാടിയിലാണ്. കേരളത്തിന്റെ ഉപ്പാണ് ഞമ്മുടെ നാവില്. അതുകൊണ്ട് ഞമ്മൾ വെറും അബ്ദുള്ള. ഏത്? ഞമ്മളാണ് അബ്ദുള്ള. ആ, ഇനി ഞമ്മൾ ചോദിച്ചതിന് സമാധാനം പറഞ്ഞോ. നീ എത്ര നിക്കാഹ് കഴിച്ചിട്ടുണ്ടാ ഇതുവരെ? മടിക്കാണ്ട് പറഞ്ഞോടാ മോനെ. 13. അല്ലാ, 13? എടാ ഹറാം പറന്നവനെ, ഇസ്ലാമിന്റെ പേരുകെടുത്താൻ നടക്കണ ഇബ്ലീസ്. നമ്മുടെ തോർത്തുമുണ്ട്. എടുത്തോ പോടാ ഹറാമി. നിങ്ങൾ ബേജാറാവണ്ട, ഹംസ ഇനി പടി കിടക്കൂല. മോളെ, ഈ അബ്ദുള്ള നിന്റെ ഇക്കാണെന്ന് കരുതിക്കോ. നമ്മൾ പോണ്. ആരാണ് ചാർജ് ചെയ്യുക അബ്ദുള്ള? ഞാൻ ചാർജ് എടുത്ത ദിവസം മുതൽ ഇയാളെ കുറിച്ചുള്ള പരാതി കേൾക്കാണല്ലോ. ഓ മഹാ റൗഡിയ, ഉറുപ്പി വെച്ച് ക്ലബ്ബ് നടത്തല ഓന്റെ പണി. ജോർജ് ഭായി അബ്ദുള്ള ഞാൻ വിളിക്കുന്നു. പറയും അബ്ദുള്ള. അബ്ദുള്ള അബ്ദുള്ള അത്ര നിസ്സാരനല്ല. നിങ്ങൾ നിസ്സാരനാണോ? നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോം നിസ്സാരമാണോ? ഏ, പറയുന്നതനുസരിക്കൂ. നമസ്കാരം. വാണി, സിഗരറ്റും മദ്യം ഒന്നും ഞമ്മൾ തൊടൂല. അത് ഞമ്മക്ക് ഹറാമാണ്. ഏത്? ബലേ ബേഷ്, ഇന്ന് നിങ്ങൾ പെരുത്ത് സമ്പാദിച്ചല്ല. എന്താടാ ഇത്? ഇവരെ പിടിച്ച് പുറത്തിറങ്ങിയാലെ ഓനി വാഴ കിടക്കരുത്. കള കിടക്കാൻ ഇനി നമുക്ക് വേണ്ട. ഇതാ, ഇത് നിങ്ങളെല്ലാരും വീഴിച്ചെടുത്തോളി. ഞമ്മളെ സ്ഥലത്ത് പോലീസിന് എന്താണപ്പാ പണി? അബ്ദുള്ള സേട്ടിനെ ഇൻസ്പെക്ടർ അദ്ദേഹം വിളിക്കുന്നു. എന്താണ് സംഗതി? സ്ഥലത്തെ പ്രധാന കേടിയുള്ള ലിസ്റ്റ് തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഫയലിലുണ്ട്, കൊണ്ടുവരണം. അസ്സലാമു അലൈക്കും. നിങ്ങളെപ്പോലെ ഒരു വലിയ മനുഷ്യൻ ഞമ്മളെ അന്വേഷിച്ചതിൽ ഞമ്മക്ക് പെരുത്ത സന്തോഷമുണ്ട്. ഞമ്മളാണ് അബ്ദുള്ള. ഞമ്മളെ മുഴുവൻ പേര് അബ്ദുൽ ഖാദർ അബ്ദുള്ള എന്നാണ്. എന്നാല് ഞമ്മളെല്ലാരും വിളിക്കുന്നത് അബ്ദുള്ള എന്നാണ്. നിങ്ങൾ പുത്തനായതുകൊണ്ട് ഞമ്മളെപ്പറ്റി കേട്ടിട്ടില്ല. ഞമ്മൾ ഈ ലൊക്കാലിറ്റിയിൽ ഒരു സുൽത്താനാണ്. ഏത്?
ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ല നിന്റെ ബാപ്പയുടെ വീടല്ല. ഞാൻ ഇരിക്കാൻ പറയുന്നതിന് മര്യാദ ഇട്ടവിടെ നിൽക്ക്. ഇന്നേ വരെ അബ്ദുള്ളാനോട് ഒരാളും ഇത്തരം വർത്തമാനം പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. നിങ്ങൾ ദേഹത്ത് കിടക്കുന്ന ഈ കുപ്പായത്തോട് ഞമ്മക്ക് ബഹുമാനമുണ്ട്. തൊപ്പിയും കാക്കി കുപ്പായമില്ലാതെ നിങ്ങൾ പുറത്തോട്ടം ഇറങ്ങി അപ്പോ വെറുതെ ഒച്ചവെക്കാണ്ടിരിക്കും, തൊണ്ട ബേജാറാവും. നിങ്ങൾ ഇപ്പൊ എന്താ വേണ്ടത്? നമ്മൾ അറസ്റ്റ് ചെയ്യണോ? ലോക്കപ്പിൽ ഇടണോ? ഞമ്മക്ക് സമ്മതമാണ്. ജോർജ്, ഇയാളെ പുറത്തുകൊണ്ടി നിടും. ഞമ്മക്ക് പോകാനും വരാനും ആരുടെയും സഹായം വേണ്ട. നിങ്ങളിപ്പം നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. നിങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന കുപ്പായത്തോട് ഞമ്മക്ക് ബഹുമാനമുണ്ട്. തൊപ്പിയും കാക്കി കുപ്പായമില്ലാതെ നിങ്ങൾ പുറത്തോട്ടം ഇറങ്ങി അപ്പോ ഇക്കായ എന്തിനാ ഇൻസ്പെക്ടർ വിളിപ്പിച്ചത്? പുതുതായി വന്നതല്ലേ, ഇത്തിരി പോകുന്ന ഒരു ശക്കൻ. ഓണ് നമ്മളെ പരിയമില്ല. ആ ഓപ്പോ പരിയമാവും. ഇതാണോ സുൽത്താന്റെ സാമ്രാജ്യം? ഇപ്പോൾ എനിക്ക് ഡ്യൂട്ടി സമയമല്ല, തലയിൽ ഇൻസ്പെക്ടർ തൊപ്പിയില്ല, ദേഹത്ത് കാക്കി കുപ്പായവുമില്ല, സ്ഥലം പോലീസ് സ്റ്റേഷനുമല്ല. എന്ന് പറയുന്നു? Thank you.
ഞമ്മൾ നിങ്ങളെ അടിക്കൂല. സിംഹക്കുട്ടികളെ അടിക്കാൻ ഞമ്മളെ കിട്ടൂല. നിങ്ങൾ വീരുള്ളവനാ. അതായത് ഞമ്മുടെ വർഗം ഏത്? ഇനി നിങ്ങൾ ഇങ്ങോട്ട് അടിച്ചാലും ഞമ്മൾ തിരിച്ചടിക്കൂല. ആ കൈ ഇങ്ങോട്ട് തരേ. ഇല്ല, പണം വെച്ചുള്ള ചീട്ടുകളെയും നിയമവിരുദ്ധമായ മറ്റെല്ലാ തൊഴിലുകളും നിർത്തിയാലേ ഞാൻ നിങ്ങളെ സ്പർശിക്കൂ. നാളെ വൈകുന്നതിന് മുൻപ് നിങ്ങൾ നടത്തുന്ന ആ ക്ലബ് പൂട്ടിയിരിക്കണം. ഇന്നത്തെ ജോലി നാളത്തേക്ക് നീട്ടിവെക്കുന്ന പണി ഈ അബ്ദുള്ളേനില്ല. ഞമ്മളെ ക്ലബ് ഇന്നെ പൂട്ടിയിരിക്കുന്നു. ബഷീറെ, രണ്ട് സ്പെഷ്യൽ ടീ. ഒരു പോലീസ് ഇൻസ്പെക്ടർ നടു റോഡിൽ കിടന്ന് ബലപരീക്ഷണം നടത്തുക, വാട്ട് എ ഷെയിം. ഇങ്ങനെയാണോ കുറ്റവാളികളെ നിലയ്ക്കുയർത്തുന്നത്? പക്ഷേ അബ്ദുള്ളയെ കൊണ്ട് ആ ക്ലബ് ഞാൻ പൂട്ടിച്ചു സർ. നിയമവിരുദ്ധമായ എല്ലാ ബിസിനസ്സുകളിൽ നിന്നും അയാൾ പിന്തിരിഞ്ഞു. അതൊക്കെ ശരി തന്നെ. ഞാൻ നേരത്തെ തന്നെ മിസ്റ്റർ വിജയനോട് പറഞ്ഞല്ലോ, ഗവൺമെന്റ് നിയമങ്ങൾക്ക് വഴങ്ങി വേണം നിങ്ങൾ ജോലി ചെയ്യാൻ. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. യു ക്യാൻ ഗോ. ഹലോ, ഇൻസ്പെക്ടർ വിജയനാണോ? അതെ, നിങ്ങൾ ആരാണ്? ഇൻസ്പെക്ടർ, ഒരു പ്രധാന വിവരം. ഇന്ന് വൈകിട്ട് കൃത്യം 4 മണിക്ക് വ്യാജമദ്യം കയറ്റിയ ഒരു ലോറി ചെക്ക് പോസ്റ്റ് കടന്നു പോകും. ഹലോ, നിങ്ങൾ ആരാണെന്ന് പറയണം. ലോറി നമ്പർ KLT 9554. ഹലോ, നിങ്ങളുടെ പേരെന്താണ്? എവിടെ നിന്ന് സംസാരിക്കുന്നു? ലോറി നമ്പർ KLT 9554. ഹലോ, ഹലോ, ജോർജ്. പോലീസ് നമ്മുടെ ട്രക്ക് പിടിച്ചു. ഈ നിസ്സാര കാര്യം പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തോ? ഇല്ല, അവനോട് രക്ഷപ്പെട്ടു. സ്മാർട്ട് ബോയ്. എവിടെ വെച്ചാ സംഭവം നടന്നത്? മെയിൻ റോഡിലുള്ള ചെക്ക് പോസ്റ്റിൽ വെച്ച്. ആ ഏരിയയിലെ ഇൻസ്പെക്ടർ ആരാണെന്നറിയാം? ഒരു പുതിയ ആളാണ്, പേര് വിജയൻ എന്ന മറ്റാണ്. ഒരു കാര്യം ചെയ്യും, നാളത്തെ പാർട്ടിക്ക് അയാളെ കൂടെ ക്ഷണിക്കും. യെസ് സർ. ഡാർലിംഗ്, എന്താ പീറ്റർ പറഞ്ഞത്?
ഒരു ചെറിയ കാര്യം. ഇവിടെ അടുത്തുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്, അത്രേ. കൊടുത്തു കളയാനല്ലേ? യു ആർ ടെറിഫിക് മാനിയർ. വരൂ, ഞാൻ മിസ്റ്റർ ശങ്കറെ പരിചയപ്പെടുത്തി തരാം. ഇദ്ദേഹമാണ് മിസ്റ്റർ വിജയൻ. വെറും വിജയനല്ല, ഇൻസ്പെക്ടർ വിജയൻ. ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് യു. ഹലോ. സിഗരറ്റ്? താങ്ക്സ്, ഞാൻ പുകവലിക്കാറില്ല. വെരി ഗുഡ്. ഞാൻ ഈയിടെ നിങ്ങളെ കുറിച്ച് പത്രത്തിൽ വായിച്ചു. തെളിയാതെ കിടക്കുന്ന കേസുകൾ തെളിയിച്ചു എന്നും മറ്റും. കീപ് ഇറ്റ് അപ്പ്. ഏതായാലും പാർട്ടിയിൽ സംബന്ധിച്ചത് നന്നായി. ഞാൻ സാധാരണയായി ഇത്തരം പാർട്ടികൾ സംബന്ധിക്കാറില്ല. ഡി എസ് പി അങ്ങയെക്കുറിച്ച് വളരെ പുകഴ്ത്തി സംസാരിച്ചു. അദ്ദേഹം പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ക്ഷണം സ്വീകരിച്ചത്. പോലീസ് മേധാവികളിൽ പലരും എന്റെ ഫ്രണ്ട്സാണ്. മിസ്റ്റർ വിജയൻ ശ്രദ്ധിക്കും. ഹലോ തോമസ്. എന്താ കഴിക്കുന്നത്? വാട്ടർ കൂൾ? ഒരു ഗ്ലാസ് വെള്ളം മാത്രം. വിസ്കി ചേർത്ത് അല്ലേ? വെയിറ്റർ. എന്ത് ഇത്ര ആലോചന? എന്നോട് എന്തെങ്കിലും പറയുന്നു? മിസ് ജയ, സ്ത്രീകളോട് സംസാരിച്ച് വലിയ പരിചയമില്ല. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. കാണുന്നതെല്ലാം സത്യമാണെന്ന് ധരിക്കരുത്. എങ്ങനെ ധരിക്കാതിരിക്കും? ഈ പൗരുഷം, ഈ സൗന്ദര്യം, ഇത് കണ്ട നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നു. പാർട്ടികളിൽ സംബന്ധിക്കാൻ താല്പര്യമില്ലാത്തയാൾ ഒരു പ്രത്യേക തരക്കാരനായിരിക്കും. അയാളെ അത്ര പെട്ടെന്ന് വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. ശങ്കർ സർ, ഇത്ര വലിയൊരു ബിസിനസ് നിങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നല്ലോ, അത്ഭുതം തന്നെ. ഡിക്രൂ സാറിൽ നിന്നാണ് ഞാനിതെല്ലാം പഠിച്ചത്. അദ്ദേഹമാണ് എന്നെ ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചതും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഒരാളെ പുകഴ്ത്തി പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. എങ്ങനെയാണ് ഡിക്രൂ സാർ മരിച്ചത്? പാവ്, എന്റെ കൈകൊണ്ട് തന്നെ മരിച്ചു. വ്യാജമദ്യം കയറ്റിയ ഒരു ലോറി നാളെ വൈകിട്ട് കൃത്യം 4 മണിക്ക് ഹൈസ്കൂളിന്റെ മുന്നിലൂടെ കടന്നു പോകും. ഹലോ, നിങ്ങൾ ആരാണ് ഈ സംസാരിക്കുന്നത്? എനിക്ക് നിങ്ങളെ കാണണം. ലോറി നമ്പർ KRA 6141. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടുന്നത്? ലോറി നമ്പർ KRA 6141. ഉണ്ണി, ഡ്രൈവിംഗിൽ താനൊരു കാലം തന്നെ, സംശയമില്ല. 15-ാമത്തെ വയസ്സിലാ ഈ വളയം ഞാൻ കയ്യിലെടുത്തത്, അറിയാമോ? Thank you.
പോയി ആ കപ്പലിൽ കയറി പെണ്ണെ സ്റ്റേഷനിലേക്ക് കൊണ്ടു. പോലീസ് ഒറ്റക്കെട്ടെന്ന് തിരിച്ചറിഞ്ഞു? ഇല്ല, കുഞ്ഞുണ്ണി അവർ സംശയിച്ച് അറസ്റ്റ് ചെയ്തതാണ്. സംഭവത്തിന് ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ലോറി കുട്ടികളെ തട്ടിയിടുന്നത് കപ്പലണ്ടി വെക്കുന്ന ഒരു പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൾക്ക് കുറച്ച് പണം കൊടുത്തേക്കു, ലോറി കത്തിച്ചുകളയും. ദാറ്റ്സ് ഓൾ. എത്ര രൂപയുണ്ട്? 5000. ആ സംഭവത്തെ പറ്റി ഒരക്ഷരം നീ ഉരിയാടി പോകരുത്. ഈ ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നേക്കാം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, റിപ്പോർട്ട് കിട്ടാൻ 2 മണിക്കൂറാവും. അത് കഴിഞ്ഞാൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ രക്ഷകർത്താക്കളെ ഏൽപ്പിക്കാം. ചതഞ്ഞരഞ്ഞ ഈ പിഞ്ചു ശരീരങ്ങൾ അച്ഛനമ്മമാർ എങ്ങനെ കണ്ടു നിൽക്കും? സാർ, ആ പെണ്ണെ കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരല്ലേ ഞാൻ പറഞ്ഞത്? ആഞ്ഞു മാറി നിൽക്കാം. എന്താ അതിന്റെ പേര്? ഭവാനി. എവിടെ താമസിക്കുന്നു? മാർക്കറ്റിന്റെ പുറയിൽ. നോക്കൂ ഭവാനി, ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാനാണ് ഞാൻ നിന്നോട് വിളിപ്പിച്ചത്. സ്കൂൾ കുട്ടികളെ തട്ടിയിട്ടിട്ട് ആ ലോറി ഓടിച്ചു പോകുമ്പോൾ നീ എവിടെ നിൽപ്പുണ്ടായിരുന്നു? തീർച്ചയായും ആ ഡ്രൈവറെ മുഖം നീ കണ്ടിരിക്കണം. ഇല്ല സർ, ഞാനൊന്നും കണ്ടില്ല. ഞാനേ കപ്പലിന്റെ ആറണ്ട മര്യാദ എടുത്തൽക്ക് അവിടെ. ഇത്രയും വലിയൊരു ആക്സിഡന്റ് നിന്റെ കണ്ണിൽ വെച്ച് നടന്നപ്പോൾ നീ കപ്പലണ്ടി എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണോ പറയുന്നത്? നിന്റെ തൊട്ട് മുമ്പിലാണ് അവൻ ലോറി ബ്രേക്ക് നിർത്തിയത്. എന്നിട്ട് നീ അവന്റെ മുഖം കണ്ടില്ല? ലോറി നിന്നത് കണ്ടു, പക്ഷേ. ശരി, നാളെ രാവിലെ സ്റ്റേഷനിലേക്ക് വന്നേക്കണം. പോയിക്കോ. ആ ഡ്രൈവർ ഈ നിൽക്കുന്നവൽ ഒരുവനാണ്. പറയുവാരാണ്? എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയും? ഞാൻ ആരെയും കണ്ടില്ല. പച്ച കള്ളമാണ് നീ പറയുന്നത്. നീ കണ്ടു കണ്ടു കണ്ടു. കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ സാറേ? ഒരു മിന്നൽ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എങ്ങനെ ഓർക്കാനാ? ഓഹോ, നല്ലതുപോലെ ഓർമ്മിച്ച് നോക്ക്, തീർച്ചയായും നിനക്കവനെ തിരിച്ചറിയാൻ കഴിയും. കള്ളനെയും പോക്കറിയും ഒക്കെ കണ്ടുപിടിക്കേണ്ട സാർമാരുടെ ജോലിയല്ലേ? എന്നെ എന്തിനാ ഇങ്ങനെ പങ്കപ്പാട് പെടുത്തുന്നത്? എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ ആരെയും കണ്ടുവില്ല. ചേടാ പാടേ, ഈ വയ്യാവേലിയൊക്കെ എടുത്ത് ഞാൻ എന്തിനാ തലയെ വെക്കുന്നത്? ഞാൻ പോണു. ആ ലോറി ചതച്ചരച്ചിട്ട് പോയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരമാണ് കിടക്കുന്നത്. അച്ഛനമ്മമാരുടെ ഏക മകനാണിവൻ. വിവരമറിഞ്ഞ നിമിഷം ആ തള്ളയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. കണ്ണു നിറയെ കാണ്, എന്നിട്ടിറങ്ങി പോ. നിരപരാധികളായ 5 കുഞ്ഞുങ്ങളെ നിർദ്ദയം കൊന്ന ഡ്രൈവർ നിങ്ങളിൽ ഒരുവനാണ്. ആരാണവൻ? നീയോ? നീയോ? അതോ നീയോ? ആരായാലും അവനെ ഞാൻ വെറുതെ വിടില്ല. ദൃക്സാക്ഷികളില്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ പരാജയപ്പെട്ടേക്കാം, പക്ഷേ എന്തെങ്കിലും ഒരു ദിവസമാണ് ഞാൻ പിടികൂടുക തന്നെ ചെയ്യും. ഇൻസ്പെക്ടർ സർ, അയാളെ എനിക്ക് തിരിച്ചറിയാം, ഞാൻ കാണിച്ചുതരാം. Oh, my God.
ഇയാളെ എന്റെ റൂമിലേക്ക് കൊണ്ടുവരൂ. ഉത്തരവ്. എന്ത് വേണം? ഈ പൊതിയിൽ 5000 രൂപയുണ്ട്. രണ്ടുപേരുടെ വീട്ടിൽ വന്നിരുന്നു. സത്യം പറയാതിരിക്കാനാ ഈ രൂപ തന്നത്. ഈ പണം തന്നവരെ ഇതിനു മുൻപ് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ ശവങ്ങൾ കണ്ടപ്പം എനിക്ക് കള്ളം പറയാൻ നാവ് പൊങ്ങിയില്ല. സാറിന്റെ മനസ്സ് മാറ്റി. ഈ പണം സാറെടുത്ത് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊടുത്തരെ. ഇനി എനിക്ക് പോകാമോ? നിന്റെ പേര് ഭവാനി എന്നല്ലേ? നിന്റെ പെരുമാറ്റം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നീ ഒരു നല്ല പെണ്ണാണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ശങ്കർ. ഹലോ, വെരി വെരി ഗുഡ് മോർണിംഗ്. ഇൻസ്പെക്ടർ അദ്ദേഹം ഈ വഴിയൊക്കെ അറിയുമോ? ഇരിക്കും. കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. ഈ മനുഷ്യനെ അറിയോ? ഇല്ലല്ലോ. സൂക്ഷിച്ചു നോക്കണം. ഒരു പക്ഷേ എവനെ മുൻപ് കണ്ടിരിക്കും. ഹീസ് എ ലോറി ഡ്രൈവർ. വെള്ളയിൽ തന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട്. ഒന്നുകൂടി നോക്കട്ടെ. നോനോ, ഇവനെ എനിക്കറിയില്ല. ഒരിക്കൽ കണ്ടാൽ ഇവനെ ആർക്കും മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇറ്റ്സ് എ ടിപ്പിക്കൽ ഫേസ്. എവൻ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഒരു പെൺകുട്ടി അവനെ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. ഇതുവരെ അവന് സ്റ്റേറ്റ്മെന്റും തന്നിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ തത്ത പറയുന്ന പോലെ എല്ലാം പറയും. ഓക്കെ ദെൻ. പീറ്റർ, ഗോപി, ഗോപി, നീയല്ലേ ആ പെണ്ണ് പണം കൊടുത്തത്? പീറ്റർ, ആ പെണ്ണ് നമ്മളെ ചതിച്ചു. അവൾ കോടതിയിൽ പോയി നമുക്കെതിരെ സാക്ഷി പറയും. അതിനിടെ വരുത്തിയില്ല സർ. ദാറ്റ്സ് ഗുഡ്. കപ്പലുണ്ടി 1 കിലോ 2 രൂപ 10 പൈസ, ചീര 20 പൈസ 2 30, മുരിക്ക 30, വഴുതനങ്ങ 15, 2 അറുപത്, 70 75, 2 75. ടി പെണ്ണെ, സുഖപുതുമാനം വന്ന് സുറമായിട്ടിറങ്ങാടിയ പെണ്ണെ, സുറമായിട്ടിറങ്ങാടിയ പെണ്ണെ, എന്താണപ്പാ ഇത്? ഹേ, നിക്ക് 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 നിക്ക്. ഹേ, എന്താണപ്പാ ഹോള് നിങ്ങളെ പാക്കറ്റടിച്ച? മാറുകൾക്ക് കാര്യം പറഞ്ഞിട്ട് പോയി. അല്ലോ, സംഗതിയുടെ കടപ്പ് അങ്ങനെയാ? ഓട്ടന്നെ, ഒരു പെണ്ണല്ലേ, നിങ്ങളൊന്ന് ക്ഷമിക്ക. ഇവിടെ പെണ്ണുമില്ല, പിണക്കോഴിയുമില്ല, പെണ്ണ് തന്നെയാണ്. അതാ ഷൈത്താന. അല്ലാ ചതിച്ച. ആ
എന്റെ ക്വാർട്ടേഴ്സിൽ വരാൻ അവർ ധൈര്യപ്പെടില്ല. അങ്ങനെയല്ല സാറേ, ഞാൻ ഒറ്റക്കണ്ണിനെ കാണിച്ചെന്നില്ലേ, ഇനി ഒമ്മറിനെ തട്ടിയത് തന്നെ. അങ്ങനെ ഇങ്ങ് തട്ടാൻ പറ്റുമോ? നീ ഇങ്ങനെ ഭീരുവായാലും എങ്ങനെയാണ്? അന്ന് നീ ഞാൻ ചന്തയെ വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ആ ചട്ടമ്പിക്ക് നല്ല അരി കൊടുത്തില്ലേ? വാ. ഒരുത്തനെ ഉള്ളെങ്കിൽ ഭവാനി ഒന്ന് പെരുമാറി നോക്കും. ഇത് താരാസിംഗുമാരി നാല് പേരാ. ഏതായാലും നീ ഒറ്റയ്ക്ക് പോണ്ട, വരെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. കൊള്ള, ഇത് നല്ല കൂത്ത്. അവന്മാര് രാത്രി ആവുമ്പോ കേറി വരും. ഞാനിനി പോകുന്നില്ല. നിന്നെ കാണാതിരുന്ന വീട്ടുകാർക്ക് പേടി തോന്നില്ലേ? വീട്ടുകാരോ? എന്റെ പൊന്നു സാറേ, ഇപ്പൊ അവനി ഒറ്റത്തടിയാ. എനിക്കാരുമില്ല. നിന്റെ അച്ഛനും അമ്മയും? ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ തനിച്ച. ഒരമ്മൂമ്മ ഉണ്ടായിരുന്നു, കഴിഞ്ഞ കൊല്ലം അവരും ചത്തു. ആരും സഹായത്തിനില്ലാതെ ഈ വലിയ ലോകത്ത് നീ എങ്ങനെ കഴിയുന്നു? എത്രയോ പേരെങ്ങനെ കഴിയുന്നു, അതുപോലെ ഞാനും. ശരി, പക്ഷേ നീ ഒരു പെണ്ണല്ലേ, നീ എന്താ കല്യാണം കഴിക്കാഞ്ഞ്? എന്താ ഈ വളിച്ച മുഖം കണ്ട് ആരാണതിന് വരിക? നിന്റെ മുഖത്തിൽ എന്താണ് കുഴപ്പം? നീ കാണാൻ കൊള്ളാവുന്ന പെണ്ണാണ്. നിന്നെ ഇഷ്ടപ്പെടുന്ന അനേകം പേരുണ്ടാകാം. എന്നിട്ട് ഇതേവരെ ഒരു പാർട്ടിയെ കിട്ടിയില്ലല്ലോ സാറേ. കിട്ടും, കണ്ടോ. നീ വീട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ ആ മുറി കിടന്നു, ഞാൻ ഇവിടെ കിടന്നോളാം. ഞാൻ അവിടെ, സാറേ ഇവിടെ. നീ അത്താഴം വല്ലതും കഴിച്ചോ. ഭവാനി, ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസം, അടുക്കള നിനക്ക് തരാൻ വല്ലതും ഉണ്ടോ നോക്കട്ടെ. അല്ല, എന്താ ഇത്? ചായ. ഭവാനി എന്തിനാ ബുദ്ധിമുട്ടിയത്? എന്താ സാർ, സാർ രാവിലെ ചായ കുടിക്കില്ലേ? കുടിക്കും. അയ്യോ, സാറിന്റെ ചായ അതല്ല. എന്ത് പറ്റി? അത് അതിന്ന് ഞാൻ ശകലം കുടിച്ചതാ. സാറല്ല കുടിച്ചോയില്ലേ? തന്നപ്പം മാറിപ്പോയി. എത്ര സ്പൂൺ പഞ്ചസാര കിട്ടു? നാല് സ്പൂൺ. എന്താ കൂടുതലാണോ? ഏയ്, പഞ്ചസാരയും ചായയും സമാസമം, നല്ല ചേരുവ, കൊള്ളാം കേട്ടോ. സാറിനാരാ എന്നും ചായ ഉണ്ടാക്കി തരുന്നേ? പാചകമൊക്കെ ഞാൻ തന്നെയാണ്. ഇൻസ്പെക്ടർ ആയാലെന്താ, സാറിന്റെ സ്ഥിതിയും എന്റേത് തന്നെ.
ഇതാ സാറേ പറയുന്നത്, തലയിലെടുത്ത് നന്നാവണമെന്ന്. പക്ഷെ ഞാനിത് ശീലിച്ചുപോയി, ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പറയരുത് സാർ, ഒരു വീടായാൽ എല്ലാവരും വേണം. അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അനിയൻ, എന്ത് രസമാണ്. എന്താ സാർ, ഞാൻ സാറിനെ വിഷമിപ്പിച്ചോ? ഞാൻ എന്റെ ആശയാ പറഞ്ഞത്.
ചേട്ടതി. വിജയൻ ഫോൺ ചെയ്തപ്പോ തുടങ്ങി ഞാൻ ഒരേ ഇരിപ്പായിരുന്നു. ഭവാനി, ഇതാണ് എന്റെ ചേട്ടത്തി. എന്റെ ചേട്ടൻ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ്. മടിയൊന്നും വേണ്ട, ഇത് ഭവാനിയുടെ വീട് തന്നെയെന്ന് കരുതിക്കുള്ളൂ. വിജയനോ, നീ എപ്പോഴാ വന്നത്? ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എവളാണ് ഞാൻ പറഞ്ഞ ഭവാനി? മിടുക്കി. ഇതാരാണെന്ന് മനസ്സിലായോ? വിജയന്റെ ചേട്ടൻ, എന്റെ ഭർത്താവ്. ശ്രീമതിയുടെ ഈ ഡ്രസ് ഒന്ന് മാറ്റുന്നതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. ചേട്ടത്തിയുടെ ഇഷ്ടം. ആളെ ഇറങ്ങി ഏൽപ്പിച്ചിരിക്കല്ലേ. വരൂ. പാവം പെണ്, അവളും എന്നെ പോലെ അനാഥയാണ്. ആ ഒറ്റക്കണ്ണിനെ നമ്മൾ കാട്ടിത്തുന്നതുകൊണ്ട് അവളെ കൊല്ലാൻ ശത്രുക്കൾ പാഞ്ഞു നടക്കുകയാണ്. അവൻ എന്തു ചോദിച്ചിട്ട് സമാധാനം പറയുന്നില്ല. ഇത്ര ഭയങ്കരനായ ഒരു ക്രിമിനലിനെ ഞാൻ ആദ്യം കാണുകയാണ്. എനിക്ക് ഉറങ്ങണം, എന്നെ വിടൂ. എടാ, നിന്നെ കയ്യിൽ കിട്ടിയതിനു ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല, നിന്നെ ഞാൻ ഉറക്കുകയുമില്ല. എനിക്കൊന്നും അറിയില്ല. നിന്നെക്കാൾ ഭയങ്കരമാരെ കൊണ്ട് ഞാൻ സത്യം പറയിച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. അതുവരെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. പറയടാ, ആരാണ് നിന്റെ മുതലാളി? പറയാൻ. നിന്നെ കൊണ്ട് പറയിക്കാമോ ഞാൻ നോക്കട്ടെ. പീറ്റർ, ആ ഇൻസ്പെക്ടർ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. അതെ, അയാളൊരു ന്യൂസൻസ് ആയിരിക്കുകയാണ്. ഡിക്രൂസ് സാർ പറയുമായിരുന്നു, പട്ടിക്ക് ഭ്രാന്ത് പിടിച്ചാൽ അതിനെ ഉടൻ കൊല്ലണമെന്ന്. ഇന്ന് തന്നെ ഞാൻ രണ്ടുപേരുമായി പോയി. നോ നോ, നമ്മുടെ കൂട്ടത്തിലുള്ളവരാരും അത് ചെയ്യാൻ പാടില്ല. ഒരു കൊലപാതക വിലയ്ക്ക് വാങ്ങാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. രഹസ്യമായി അന്വേഷിക്കും. ഓക്കെ സർ. ഇൻസ്പെക്ടർ വിജയൻ ഒരു പ്രത്യേക തരക്കാരനാണ്. അയാൾ കൈക്കൂലി വാങ്ങില്ല അല്ലേ? ജേ, നിനക്കറിയാമോ, ചില മനുഷ്യർക്ക് മോഷണം ഒരു ദൗർബല്യമാണ്, മറ്റു ചിലരുടെ ദൗർബല്യം സത്യസന്ധതയാണ്. അയാളെ കൊല്ലാൻ പറ്റിയ ഒരാളെ കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട്. അതെന്താണ്? സത്യസന്ധനെ കള്ളന്റെ കുപ്പായം അണിയിക്കും. അതെങ്ങനെ? പറയാം. നിങ്ങളാണോ അബ്ദുള്ള? ആ, നമ്മുടെ പേര് തന്നെ. നിങ്ങൾ കാർണിവലൊക്കെ നിർത്തി കാർ റിപ്പയറിലെത്തിയോ? നിങ്ങൾ വന്ന കാര്യം പറയും. ഒരാളെ കൊല്ലണം, രൂപ 50,000 തരും. ഫസ്റ്റ് വലിയ തുക തന്നെ. സമ്മതിച്ച്. ആരാണ് ആ പഹയൻ? ഒരു പോലീസ് ഇൻസ്പെക്ടർ, പേര് വിജയൻ. നമ്മൾ സിംഹങ്ങളെ കൊല്ലാറില്ല. നമ്മുടെ സർക്കാർ സിംഹങ്ങളെ കൊല്ലുന്ന തടഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാവാ. 50,000 രൂപ ഒരു വലിയ തുകയല്ലേ? ഹാറാം പറന്നവനെ. എടാ, നീ അബ്ദുള്ളനെ പറ്റി എന്താണ് നിരീക്ഷിച്ചത്? നീ ഇപ്പൊ നിൽക്കണ നമ്മുടെ പീഡികയാണ്. റോഡിലായണെങ്കിൽ 3 പേരും മയ്യത്തായാണ്. എടാ പോയടാ അമ്മക്കീടെ. എന്താണ് പോവാൻ പറഞ്ഞാ പോവില്ലേ? എടാ ഇപ്പട മോനെ. ഈ വിരലിൽ എന്ത് പറ്റിയെന്ന് ചോദിക്ക്. എന്ത് പറ്റി വാനി? ഒന്നുമില്ല, ഒന്നുമില്ലേ. ഒരു തോടം ചോരയാ പോയത്. ഞാനൊന്ന് ചോദിക്കട്ടെ വിജയ, ഭവാനി ഇവിടെ കൊണ്ടുവന്നത് അടുക്കളക്കാരിയായിട്ടാണോ? ജോലി ചെയ്യുന്നതിൽ എന്താ തെറ്റ്? വേണ്ട വേണ്ട, അടുക്കള ജോലി ചെയ്യാൻ ശമ്പളം കൊടുത്ത് ആളെ നിർത്തിയിട്ടുണ്ട്. രണ്ടുപേരും കൂടി അല്പനേരം ഇരുന്ന് സംസാരിക്കേ, ഞാനൊന്ന് കുളിച്ച് ചോടി വരാം. ഭവാനി, ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വീട്ടിൽ ജോലിക്കല്ല, നിനക്ക് കുറച്ചുകൂടി അറിവും സംസ്കാരം ഉണ്ടാനാണ്. ചേച്ചിയിൽ നിന്ന് ഞാൻ കുറെയൊക്കെ പഠിച്ചു. ഓഹോ, ആട്ടെ, എന്തൊക്കെയാ പഠിച്ചേ? എ ബി
എന്താ സാറേ, ഞാൻ തെറ്റാണ് പറഞ്ഞത്? ഏയ് അല്ല, എന്റെ പേര് നിനക്ക് അറിഞ്ഞൂടെ? നീ എന്തിനാ എപ്പോഴും സാറേ സാറെന്ന് വിളിക്കുന്നത്? അറിയാം, വിജയൻ സാറ്. വീണ്ടും സാറ്, എന്റെ പെൺ സാറേ, സാറെന്നെ വിജയൻ എന്ന് വിളിച്ചാ മതി. അയ്യോ, ഞാൻ പേര് വിളിക്കൂല. ശരി, എങ്കിൽ വിജയട്ടാന്ന് വിളിച്ചു. അസ്സലാമലൈക്കും. ഹലോ, വരണം വരണം, ഇതാരാ? അബ്ദുള്ളയോ? ഈ വീടെങ്ങനെ കണ്ടുപിടിച്ചു? പുലർച്ചയ്ക്ക് തുടങ്ങി നടത്തം. ഇനി നമ്മൾ ചുറ്റാൻ സ്ഥലമില്ല. ഏത്? നിങ്ങൾ കാരണം ഞമ്മക്ക് 50,000 രൂപയെ ക്ലോസ്. 50,000 രൂപ നഷ്ടം? ഞാൻ കാരണം? അതൊരു ഭവാനി അബ്ദുള്ളക്ക് പരിചയമില്ലല്ലോ. ഭവാനി, ഇദ്ദേഹമാണ് അബ്ദുള്ള, എന്റെ ഏറ്റവും വലിയ സ്നേഹിതൻ. ആ കുട്ടിക്ക് ഞമ്മളെ പിടികിട്ടിട്ടില്ല, പക്ഷേ ഞമ്മക്കെല്ലാം പിടികിട്ടി. ഏത്? എന്താ പിടികിട്ടി, പറയണം. അബ്ദുള്ള പെണ്ണ് കെട്ടിയിട്ടില്ല, എന്നാലും അബ്ദുള്ള കൽബിന്റെ നിറം കണ്ണിൽ കാണും. ആ ബരി, ആ സംഭവം പരമരഹസ്യം. 3 തടിയന്മാർ നമ്മുടെ വർഷാപ്പിൽ വന്ന് നിങ്ങളെ കൊന്നുകൊടുത്ത 50,000 രൂപയെ തരാമെന്ന് പറഞ്ഞു. മണ്ണൻ പണം കയ്യോടെ എന്നെ വാങ്ങിക്കണ്ടായിരുന്നു. കളിയാക്കണ്ട കുട്ടി, സൂക്ഷിക്കണം. സാരമില്ല, ഞാനൊരു പോലീസ് അഫസറല്ലേ, ഇത്തരം പല അനുഭവങ്ങളും എനിക്കുണ്ടാകും, പേടിക്കണം. നമ്മൾ സംഗതി നിങ്ങളുടെ അടുത്ത് എത്തിച്ചെന്നേ ഉള്ളു. നിങ്ങൾക്കിപ്പൊ എന്ത് സഹായം വേണമെങ്കിലും ഈ അബ്ദുള്ള ചെയ്തു തരും. നമ്മുടെ വഴി ഹസ്രത്ത് ഇബ്രാഹിമിന്റെ വഴിയാണ്. നന്ദി അബ്ദുള്ള, ഈ വാക്കുകൾ ഞാൻ എന്നും ഓർമ്മിക്കും. നമ്മൾ പോണ്. ആ, അതാ പെങ്ങൾ കാത്തിരിക്കണ്. അല്ലാ, നമ്മൾ സ്വർഗത്തിലെ കട്ടറും പായാ. ശരി അബ്ദുള്ള. എന്താ സംഭവിച്ചത്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, ഒരു കുഴപ്പമില്ല ഭവാനി. ഈ അബ്ദുള്ള ഒരു നല്ല മനുഷ്യനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് അഭിനന്ദനൻ 2 വ്യക്തികളുണ്ടായിരിക്കും, എന്റെ ജ്യേഷ്ഠൻ നരേന്ദ്രനും ഈ അബ്ദുള്ളയും. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ പേടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞെന്ന് മാത്രം. എനിക്ക് അത്യാവശ്യമായി പുറത്തേക്ക് പോകണം. ഞാൻ വരട്ടെ. പറയട്ടെ, എന്ത് വേണമെങ്കിലും പറയാം. ബൈ ബൈ. വെരി ഗുഡ്. വെരി ഗുഡ്. അഞ്ചു മണി. നമസ്കാരം സർ. എങ്ങനെയുണ്ട് നിന്റെ ചായക്കടയെല്ലാം? നന്നായി നടക്കുന്നു. ഇൻസ്പെക്ടർ സാറായ എന്നെ വഴിതെളിച്ചു വിട്ടത്. പിന്നെ ഞാൻ ആ പണം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് സൗകര്യം പോലെ വീട്ടിൽ കൊണ്ടു വന്നാൽ മതി. ഇവിടെ അടുത്താ എന്റെ വീട്. സാറൊന്ന് കയറിയിട്ട് പോയാലേ? സാരമില്ലങ്ക, ഇനി ഒരിക്കലാവട്ടെ. അയ്യോ, അത് പിന്നെ 2 മിനിറ്റ് മതി. സാറൊന്ന് വീട്ടിലോട്ട് കയറിയാൽ ഈ ചുറ്റുവട്ടാരത്തിൽ എന്റെ സ്ഥാനം ഒന്ന് ഉറയ്ക്കും. നീ എന്നെ താമസിപ്പിക്കരുത്. ആ ശരി, കയറിക്കോ. ഇതാ എന്റെ വീട്. വന്നാട്ടെ. എടാ ശശി, ശശി വേഗം പോയി ഒരു ചായ കൊണ്ടുവാ. സ്പെഷ്യാലിറ്റി. സാർ ഇരുന്നാട്ടെ.
ഞാൻ ഇപ്പൊ വരാം. സാറ് ഇത് വാങ്ങണം. പണത്തിന് ആവശ്യമുണ്ട്, കൈവച്ചുള്ളൂ. പിന്നീട് എപ്പോഴെങ്കിലും തന്നാ മതി. സാർ ഈ രൂപ വാങ്ങിയേ പറ്റൂ. ശരി. ചായ ഇപ്പൊ കൊണ്ടുവരും. എടാ ശശി, ചായ ഒന്നും വേണ്ട രംഗ, എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. ഏതായാലും നീ മോഷണമൊക്കെ നിർത്തി നിർവഹിക്കു വന്നല്ലോ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വരട്ടെ. മിസ്റ്റർ വിജയൻ, ഞങ്ങൾ ആന്റി കറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരികയാണ്. വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഞങ്ങൾക്ക് നിങ്ങളെ പരിശോധിക്കണം. പരിശോധിക്കണോ? എന്തിന്? നിങ്ങൾ എന്ത് കാണിക്കുന്നത്? അതേ നോട്ടുകൾ തന്നെ. ഈ രൂപ എനിക്കിപ്പോ രംഗൻ തന്നതാണ്. രംഗന് നോട്ടുകൾ കൊടുത്ത ഞങ്ങളാണ്. വാട്ട് ഡു യു മീൻ? യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ വിജയ്. നിങ്ങൾ രംഗനിൽ നിന്നും 750 രൂപ കൈക്കൂലിയായി. ഞാൻ വാങ്ങിയത് കൈക്കൂലിയല്ല. രംഗ, നീ ഇവരോട് സത്യം പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ കൈക്കൂലി ആവശ്യപ്പെട്ടതായി രംഗൻ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ ഈ നാടകം നടത്തിയത്. സാറിനോട് കൈക്കൂലി അല്ലേ മേടിച്ചത്? ഈ കാക്കി ഉടുപ്പുകൊണ്ടുകൊണ്ട് ഇങ്ങനെ കള്ളം പറയുന്നല്ലോ. ഓഹോ, നീയും അവരുടെ വലയിൽ വീണു അല്ലേ? ദ്രോഹി. ഐ ആം സോറി, യു ക്യാൻ ടേക്ക് മീ. എന്റെ നിരപരാധിത്വം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി ചേട്ടനാണ്. പക്ഷേ ചേട്ടൻ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അല്ല, അദ്ദേഹം ഉദ്യോഗം രാജിവെച്ചു. എന്ത്? ഞാൻ കാരണം? നോ നോ, നീ കാരണമൊന്നുമല്ല. എനിക്ക് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നി. വിജയ, ഭവാനിയോട് സംസാരിക്കൂ. നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. ഭവാനി, എനിക്കൊരു കാര്യം ചെയ്യണം. എന്നെ കാണാൻ നിങ്ങൾ ആരും ഇവിടെ വരരുത്. ഈ കൂടിക്കാഴ്ച അസഹ്യമാണ്. എവിടാ രംഗൻ? എനിക്കറിഞ്ഞൂടാ. എടാ നമുക്ക് പറഞ്ഞോ, എവിടാ ഹറാം പറഞ്ഞവൻ? അറിയാം, ഞാൻ പറയാം. നമ്മുടെ കൂടെ കോടതിയിൽ വന്ന് വിജയന് വേണ്ടി സാക്ഷി പറയണം. അതെങ്ങനെ? കേസ് കൊടുത്തത് ഞാനല്ലേ, അതിനെനിക്ക് ഒരു പണവും തന്നു. ഇനിയിപ്പോ കാലു മാറിയ അവരെന്നെ കൊല്ലും. അവര് നിന്നെ കൊല്ലൂല്ല, അതിന് നമ്മൾ നിന്നെ കൊടുക്കൂല്ല. ഇപ്പൊ ഇവിടെ വെച്ച് നിന്നെ നമ്മൾ മയ്യത്താക്കും. അയ്യോ, ഉപ്പായിട്ട് രംഗട ഇബ്ലീസെ, ഇത് മൂവാടെ സാരിയാണ്. എങ്ങനെ അങ്ങോട്ട് ഇറങ്ങണം മോനെ. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും വെളിച്ചത്തിൽ
പ്രതി പ്രഭാകരൻ വിജയൻ കുറ്റവാളിയാണെന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രതി പ്രഭാകരൻ വിജയന് 6 മാസത്തെ കഠിന തടവും 5000 രൂപ പിഴയും. പിഴ അടക്കാതിരുന്നാൽ വീണ്ടും 1 മാസത്തെ കഠിന തടവും വിധിച്ചിരിക്കുന്നു. 5000 രൂപ പിഴയും അടയ്ക്കണം, ഇല്ലെങ്കിൽ 1 മാസം കൂടി. നരേന്ദ്രൻ ചേട്ടൻ ജോലി രാജിവെച്ച കാര്യം അറിയാമല്ലോ. വീട്ടുവാടക പോലും കൊടുത്തിട്ടില്ല. ഈ സമയത്ത് നിങ്ങൾ വിഷമിക്കേണ്ടിരിക്കും, കുറിപ്പി നമ്മൾ ഉണ്ടാക്കാം. എന്റെ കയ്യിൽ 300 രൂപയും ഈ മാലയും 2 വളയുമുണ്ട്. നമ്മൾ അങ്ങനെ നിസ്സാരനാക്കാതെ പെങ്ങളെ, പറഞ്ഞില്ലേ ഉറുപ്പിയെ നമ്മൾ കൊണ്ടുവരും. സലാംസ്വാമി. ഇതാര്? അബ്ദുള്ളയോ? എന്താണ് ഈ വഴിക്കൊക്കെ? അതിശയമായിരിക്കുന്നു. ഇരിക്കൂ. സ്വാമി ഞമ്മക്ക്. പറഞ്ഞോളൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞമ്മക്കൊരു 5000 ഉറുപ്പിക കടമായിട്ട് തരണം. പണയമായിട്ട് പണ്ടം വല്ലതും? ഞമ്മുടെ കയ്യിൽ സ്വർണമില്ല. പക്ഷേങ്കിൽ സ്വർണത്തെക്കാൾ വിലയുള്ള ഒരു സാധനം ഞമ്മുടെ കയ്യിലുണ്ട്. മേലോട്ട് വളഞ്ഞിരിക്കുന്ന ഞമ്മുടെ ഈ മീശ ഏത്? പിന്നെ പേടി എന്താണെന്ന് അറിയാത്ത ഈ നെഞ്ചും. അബ്ദുള, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. നല്ല നാണയവും കള്ള നാണയവും തിരിച്ചറിയാൻ ഈ സൂര്യനാരായണയർക്ക് കഴിയും. അടേ രാജാമണി, ഇവർ കേട്ട തുട്ട എടുത്തു കൊടു. 5000. സ്വാമി, ഈ സഹായം നമ്മൾ മറക്കില്ല. നമ്മളിവിടെ വന്നത് ഉറുപ്പി കടം വാങ്ങാനാണ്. പക്ഷേ നിങ്ങൾ ഈ അബ്ദുള്ളനെ തന്നെ വിലയ്ക്ക് വാങ്ങി. അല്ലാ, കനകത്തിൽ കരിപൂശും കാലമേ, എവിടെ നിൻ മാന്ത്രിക തൂലിക, എവിടെ നീ വാഴ്ത്തിയ ദ്വാരക. കാലമേ കാലമേ, എഴുതുന്നു മായ്ക്കുന്നു നീ ചരിത്രം, മറയ്ക്കുന്നു സത്യത്തെ നീ വിചിത്രം. എഴുതുന്നു മായ്ക്കുന്നു നീ ചരിത്രം, മറയ്ക്കുന്നു സത്യത്തെ നീ വിചിത്രം. എല്ലാം അറിഞ്ഞും നീ കണ്ണടയ്ക്കുന്നു, തേരു നിർത്താതെ നോക്കാതെ യാത്രയാകുന്നു. കാലമേ കാലമേ, വിടരുന്നു പൊഴിയുന്നു കാമനകൾ, വളർത്തുന്ന നീ തന്നെ തകർക്കുന്നതും. വിടരുന്നു പൊഴിയുന്നു കാമനകൾ, വളർത്തുന്ന നീ തന്നെ തകർക്കുന്നതും. എല്ലാം നുകർന്നും നീ അന്ധനായിത്തീർന്നു, എന്നും ഉണരാതെ ഉറങ്ങുന്നു ദൈവവും മേലെ. കാലമേ ക
കാലമേ, കനകത്തിൽ കരിപൂശും കാലമേ, എവിടെ നിൻ മാന്ത്രിക തൂവിക, എവിടെ നീ വാട്ടിയ ദ്വാരക. കാലമേ 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 നിങ്ങൾപ്പിക്കുള്ളൂ, എനിക്ക് മറ്റൊരാളെ കാണാനുണ്ട്. വിജയ് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാം. നിങ്ങൾ കയറി. ശങ്കർ ഹിയ. ശങ്കർ, ഞാൻ വിജയനാണ് സംസാരിക്കുന്നത്. ഞാൻ മടങ്ങി വന്നു. നിർബന്ധമാണെങ്കിൽ ഉടനെ തന്നെ അങ്ങോട്ട് തിരിച്ചയക്കാം. ഞാൻ നിന്നെ കാണാൻ വരികയാണ്. വരൂ, ഞാൻ കാത്തിരിക്കാം. ആരായിരുന്നു ഫോണിൽ? ആരോ സമയം എനിക്കെടുത്താൻ വിളിച്ചതാണ്. തന്തയ്ക്ക് പറഞ്ഞവനായതുകൊണ്ട് ഞാൻ നിന്നെ പിന്നിൽ നിന്ന് ആക്രമിക്കില്ല. നിന്നെ പൂർണ്ണമായി നശിപ്പിച്ചതിന് ശേഷമേ ഞാൻ മടങ്ങൂ. പറയൂ, കേൾക്കാൻ രസമുണ്ട്. നീ കാരണം നീണ്ട 6 മാസം ഞാൻ ജയിലിൽ കഴിച്ചു. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ നിന്നെ ഓർമ്മിച്ചു. ഐ നോ, വിജയൻ എന്നുമെന്നും എന്നെ ഓർമ്മിക്കണം. ഏതായാലും നിങ്ങളുടെ പോലീസ് ഉദ്യോഗം നഷ്ടപ്പെട്ടു. ഒരു കാര്യം ചെയ്യൂ, എന്റെ കമ്പനിയിൽ ഒരു ജോലി സ്വീകരിക്കൂ. വിജയന് ഞാൻ നല്ലൊരു പോസ്റ്റ് തരാം. ഐ പ്രോമിസ്. നിനക്ക് ഞാൻ തരാൻ പോകുന്നത് മരണമാണ്. ദിസ് ഈസ് മൈ പ്രോമിസ്. അധികം മേലോട്ട് പോകണ്ട, എന്റെ ജോലിക്കാരിവിടെയൊക്കെ ഉണ്ട്. നിന്റെ കഥ കഴിക്കാൻ ഒരു നിമിഷം മതി. ശങ്കർ, നിന്റെ ശിങ്കിളിയിലോട് പറഞ്ഞേക്കൂ നിന്റെ നിഴലിൽ നിന്നും മാറരുതെന്ന്. ഒരു കാര്യം കൂടി, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പുക വലിക്കരുത്. അതൊരു ചീത്ത സ്വഭാവമാണ്.
ഹലോ, എസ് എൻ ശങ്കറിന്റെ ഓഫീസല്ലേ? അതെ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ മുതലാളിയുടെ ചോറിനൊന്ന് രണ്ട് ചട്ടകങ്ങൾ എന്റെ ബാത്റൂമിൽ നടുവൊടിഞ്ഞ് കിടപ്പുണ്ട്. ആളിനെ വിട്ടെടുപ്പിക്കാൻ അവനോട് പറഞ്ഞേക്കു. ഹലോ, ആരാണ്? ഭവാനി, എന്താണിത് ഈ വേഷം? ഞാൻ എന്റെ കുടിലേക്ക് പോകുന്നു. എന്തിന്? ഇവിടെ നിനക്ക് എന്താണ്ട് കുറവ്? ഞാൻ ഇവിടെ താമസിച്ചാൽ വെറുതെ സ്വപ്നങ്ങൾ കാണും. അറിവ് കൂടുന്നതും അപകടമാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും തകരുന്നവയല്ലേ? എന്നാര് പറഞ്ഞു? നിന്റെ ഒരു സ്വപ്നം പോലും തകരാൻ പോകുന്നില്ല. ഞാൻ നിനക്കുറപ്പ് തരുന്നു. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ പറയും. എന്റെ ലോകം ഈ ഒരാൾ മാത്രമാണ്. വിജയത്തിന് ജീവിതം ദുഃഖം മാത്രമാണ് തന്നത്. ഒരു വേലക്കാരിയെ പോലെ കൂടെയിരുന്ന് ആ മനസ്സിലെ മുറിവുകൾ ഉണക്കാമെന്ന് ഞാൻ കൊതിച്ചു. എന്റെ സ്നേഹം കൊണ്ട് പോകെ പോകെ വിജയത്തിന് എല്ലാ വേദനകളും മറക്കുമെന്ന് ഞാൻ കരുതി. ഇല്ല, ആ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനവുമില്ല. ചില വ്യക്തികളോടുള്ള പകയും വിദ്വേഷവും മാത്രം വിജയത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വീട്ടിൽ നിന്നും ഞാൻ പോകുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ വിജയത്തിനൊരു ഭാരമാണ്. ഭവാനി, നീ പോകരുത്. ഞാനിതാ വാക്ക് തരുന്നു. എന്റെ ശത്രുക്കളെ ഞാൻ മറക്കാം, എന്റെ എല്ലാ ദുഃഖങ്ങളും ഞാൻ മറക്കാം നിനക്ക് വേണ്ടി. ഒരൊത്തുതീർപ്പിന് ഞാൻ എല്ലായ്പ്പോഴും സന്നദ്ധനാണ്. നിങ്ങളോടുള്ള ശത്രുത ഞാൻ മറക്കുന്നത് എനിക്ക് നിങ്ങളെ പേടിയുള്ളതുകൊണ്ടല്ല, എന്റെ ചില മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ പരിതസ്ഥിതി ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നു മുതൽ വിജയനെ ഒരു ബന്ധുവായി കണ്ടില്ലെങ്കിലും ശത്രുവായി കാണരുതെന്ന് ഞാൻ എന്റെ ജോലിക്കാരോട് പറയാം. നിങ്ങളുടെ ജീവിതം അപകടത്തിലാണെന്ന് ഭയം വേണ്ടെന്ന് അവരോടും പറഞ്ഞേക്കൂ. വിജയൻ ആ പഹയനെ വിശ്വസിച്ച? വിശ്വാസമല്ല, ഒരു പരീക്ഷണം. നോക്കാം. ഇരു കൂട്ടരും കഴിഞ്ഞതെല്ലാം മറക്കുക, അത് സാധ്യമാണോ സർ? അതിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ മറക്കുന്ന പതിവ് ശങ്കറിനില്ല. എന്താ അതിനിടയിൽ ഒരു ആലോചന? ഭവാനി, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇനി ഈ സ്ഥലത്ത് തന്നെ തുടർന്ന് താമസിച്ചാൽ മറന്നതെല്ലാം ഞാൻ വീണ്ടും ഓർമ്മിക്കും. നമുക്ക് ദൂരെയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണം, ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക്. നമുക്കൊരു കൊച്ചു വീട് വേണം. ആ വീട് ഞാൻ എങ്ങനെ സൂക്ഷിക്കാൻ നോക്കിക്കോളൂ? ഞാനിന്ന് പഴയ ഭവാനിയല്ല. ഒരു നല്ല വീട് ഭംഗിയെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ചേച്ചി എനിക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് വേലക്കാരൊന്നും വേണ്ട. അടുക്കള ജോലിയും പുറം ജോലിയും ഞാൻ തന്നെ ചെയ്തോളാം. ആ വീട്ടിൽ നമുക്ക് എന്തായാലും ടെലിഫോൺ വേണ്ട. വിളിക്കാതെ വരുന്ന വിരുന്നുകാരനാണ് ഈ മണിയടി. ഹലോ, ഇൻസ്പെക്ടർ വിജയൻ? ഇൻസ്പെക്ടർ വിജയൻ അല്ല, പി വിജയൻ. നിങ്ങൾ ആരാണ്? എന്റെ ശബ്ദം ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയോ? ഓഹോ, നിങ്ങളോ? മനസ്സിലായി. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് എന്ത് പ്രയോജനം? എനിക്ക് ഉടനെ നിങ്ങളെ കാണണം. നിങ്ങൾ എവിടെ നിൽക്കുന്നു? ആത്മവിദ്യാലയത്തിൽ. ശരി, ഞാൻ ഉടനെ വരാം. ആരായിരുന്നു? എന്നെ കാണാൻ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ.
മോനെ, ഞാനിവിടെ ഉണ്ട്. നിങ്ങളാണോ എനിക്ക് ഫോൺ ചെയ്യാറുള്ളത്? അതെ. പോലീസിന് കൃത്യമായ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന നിങ്ങൾ എന്തിനൊളിവ് കഴിയുന്നു? എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ജോസഫ്. കള്ളന്മാരെ കുറിച്ചും കരിഞ്ചന്തക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിച്ചാൽ ഗവൺമെന്റിൽ നിന്നും ന്യായമായ പ്രതിഫലം തരും. നിങ്ങൾ എന്തിനാണ് മറഞ്ഞ വിവരങ്ങൾ നൽകുന്നത്? എനിക്ക് എന്തിനാണ് പ്രതിഫലം? എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഈ മൂന്ന് കലറുകൾ കണ്ടോ? ഈ ജോസഫിന്റെ മക്കളുടേതാണ്. ഇത് അലക്സിന്റേത്, ഇത് ഡാനിയലിന്റേത്, ഇത് റോയിയുടേത്. അലക്സിന് 24 വയസ്സായിരുന്നു പ്രായം, ഡാനിയലിന് 20. റോയിയായിരുന്നു ഏറ്റവും ഇളയവൻ, 18 വയസ്സ്. എന്റെ മക്കളായിരുന്നു എനിക്കെല്ലാം. അമ്മയില്ലാത്ത ദുഃഖം ഞാൻ ഒരിക്കലും അവനെ അറിയിച്ചിരുന്നില്ല. അവൾ സഹോദരന്മാരെ പോലല്ല, കൂട്ടുകാരന്മാരെ പോലാണ് ജീവിച്ചത്. മൂന്ന് പേരും ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് തന്നെ. ദൈവവിധിയിൽ മാറ്റം വരുത്താനാകുമോ? അല്ല, എന്റെ മക്കളെ എന്റെ അടുത്ത് തട്ടിയെടുത്ത ദൈവമല്ല. പിന്നെ മനുഷ്യൻ. എല്ലാ മൃഗങ്ങളെക്കാളും, എല്ലാ ഇഴജന്തുക്കളെക്കാളും നീചനും നികൃഷ്ണനുമായ മനുഷ്യൻ. കഴിഞ്ഞ കൊല്ലം ക്രിസ്മസ് രാത്രി ലോകം മുഴുവൻ വെളിച്ചത്തിൽ മുങ്ങുന്ന സമയം എന്റെ മക്കൾ ഒരു ഉപ്പി മദ്യവുമായി കൊണ്ടുവന്നു. ക്രിസ്മസ് അല്ലേ, അവൾ ആഹ്ലാദിക്കട്ടെ എന്ന് കരുതി. ഞാൻ എതിര് പറഞ്ഞില്ല. പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ടത് എന്റെ മക്കളുടെ ശവശരീരങ്ങളാണ്. അന്ന് മുതൽ ഈ ഒഴിഞ്ഞ കുപ്പി മാറോട് ചേർത്ത് ഞാൻ അലഞ്ഞു നടക്കുകയാണ്. ഓരോ മദ്യഷാപ്പുകളിലും ഞാൻ പോകും. ഈ വിഷമ്പിച്ച് കാശാക്കുന്ന ദ്രോഹികളെ കണ്ടുപിടിച്ച് പക വീട്ടിട്ട് വേണം എനിക്ക് എന്റെ മക്കളോട് ഇവിടെ കിടക്കാൻ. ആളുകൾ എനിക്ക് ഭ്രാന്താണെന്ന് കരുതുന്നു. ലോറി ഡ്രൈവർമാർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ അവരുടെ അടുത്ത് നിന്ന് കേൾക്കും. അവർക്ക് എന്നെ സംശയമില്ല. വിവരങ്ങൾ അപ്പോഴപ്പോൾ ഞാൻ പോലീസിനെ അറിയിക്കും. എന്റെ മക്കളെ കൊന്നവർ പിടിക്കുമോ? അവരെ ശിക്ഷിക്കുമോ? ഞാനിപ്പോ പോലീസ് ഇൻസ്പെക്ടറല്ല, ഒരു സാധാരണ മനുഷ്യൻ മാത്രം. അത് മതി, ഒരു നല്ല മനുഷ്യനായാൽ മതി. എന്നെ സഹായിക്കുമോ മോനെ? നമ്മുടെ കൂടിക്കാഴ്ച വളരെ വളരെ വൈകിപ്പോയി. ഞാൻ നിസ്സഹായനാണ്. നിങ്ങൾക്ക് വേണ്ടിയോ കൊല്ലപ്പെട്ട നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ എന്നെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല. ശരിയാണ് മോൻ, എന്തിനെന്നെ സഹായിക്കണം? ജോസഫിന്റെ മക്കൾ മരിച്ചാൽ നിങ്ങൾക്ക് എന്താ? മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മളാരും ക്രിസ്തു അല്ലല്ലോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ചുണയും തന്റെയും ഇല്ലാത്തത് കൊണ്ടാണ് കള്ളവാറ്റും കരിഞ്ചന്തയും നടത്തുന്ന പട്ടികൾ ഈ നാട്ടിൽ മഹാന്മാരായി കരുതുന്നത്. ഞാൻ നിങ്ങളെ തെറ്റി തിരിച്ചു. കർത്താവേ, ഈ ജോസഫിനെ ഉപേക്ഷിച്ചു. ഇനി എന്നെ ആര് സഹായിക്കാൻ? ആര് സഹായിക്കാൻ? എന്നെ ആര് സഹായിക്കാൻ? എന്നെ ആര് സഹായിക്കാൻ? എന്നെ ആര് സഹായിക്കില്ല? എന്നെ ആര് സഹായിക്കില്ല? എന്നെ ആര് സഹായിക്കില്ല? ഇത് കണ്ടോ വിജയേട്ടാ, ഒരു നല്ല വീടിന്റെ പടം. എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ? നമ്മുടെ വീട് ചെറുതാണെങ്കിലും ഇതുപോലെ ഭംഗിയാക്കി വെക്കണം. നോക്കൂ. ഞാൻ കണ്ടു. ശരിയാണ്, നമ്മുടെ വീടിനും ഇതുപോലെ ഭംഗി വേണം. വാതിലുകളും ജനലുകളും അടച്ച് നമുക്കകത്തിരിക്കണം. പുറത്തെ ലോകത്ത് മനുഷ്യരെ നായ്ക്കളെ പോലെ കൊല്ലട്ടെ. കള്ളക്കടത്തുകാരന്റെ ലാറി പിഞ്ചു കുഞ്ഞുങ്ങളെ ചതച്ചരയ്ക്കട്ടെ. നമുക്കെന്താ ഭവാനി? ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു, ആ കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ ഞാൻ എന്റെ കാത് പൊത്തിക്കളയും. എന്നിട്ട് നിന്റെ തലമുടിയിൽ ഞാൻ എന്റെ മുഖം മറയ്ക്കും. നിന്റെ കണ്ണുകളിൽ ഉറ്റുനോക്കിക്കൊണ്ട് ഞാൻ എല്ലാം മറക്കും. നമ്മുടെ സുഖം നമുക്ക് വലുത്. അല്ലാതെന്താ?
വിജയൻ എന്താ പറഞ്ഞത്? പെങ്ങൾ എന്തിനാ ഇങ്ങനെ കരയണത്? കാര്യം എന്താണെന്ന് പറയും. അദ്ദേഹം ആകെ മാറിയിരിക്കുന്നു. എനിക്ക് പേടി തോന്നുന്നു. ശരിയില്ല, വർത്തമാനമില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യപ്പെടും. എന്ത് തെറ്റാ ചെയ്തത്? ഇക്ക വന്ന് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം. അള്ളാഹുവിന്റെ കൃപ കൊണ്ട് വിജയൻ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ സമാധാനപ്പെടു. റോഡിൽ കപ്പലണ്ടി വിറ്റ് നടന്ന എന്നെ അദ്ദേഹം ഈ നിലയിൽ കൊണ്ടുവന്നു. അദ്ദേഹം സന്തോഷമായിട്ടിരുന്നില്ലെങ്കിൽ ഞാൻ എന്തിന് ജീവിക്കണം? ഞമ്മക്കിന്ന് ഒരു നിക്കാഹിന് പോണം. ബാപ്പയില്ലാത്തൊരു പെണ്ണിന്റെ നിക്കാഹാണ്. നല്ല മൊഞ്ചുള്ള ഒരു ഹമുക്കിനെ ആ പെണ്ണിന് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച്. ഞമ്മുടെ മേൽനോട്ടത്തിലാണ് നിക്കാഹ്. ഏത്? അബ്ദുള്ളക്ക് ബീവിയില്ല, മക്കളില്ല. പക്ഷേങ്കി പട്ടിണി കിടക്കുന്ന ഇസ്ലാമിന്റെ കുട്ടികളൊക്കെ ഞമ്മുടെ മക്കളാണെന്നാണ് ഞമ്മുടെ വിചാരം. ഇന്നത്തെ നിക്കാഹിന് വിജയനെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകും. മൂപ്പരെ കുശിപ്പെടുത്തുന്ന കാര്യം ഞമ്മൾ ഏറ്റ്. ഏത്? പരിമളക്കുളി വാരിച്ചൂടിയ പുതിയ മണവാളൻ തിളങ്ങും ഹാരങ്ങൾ അണിഞ്ഞുമേവുന്ന പുളക പുതുമാരൻ മുഹബത്തിൻ മലമലർച്ചിരി മുഖത്ത് ചന്ദ്രിക മാതിരി മുഹബത്തിൻ മലമലർച്ചിരി മുഖത്ത് ചന്ദ്രിക മാതിരി പരിമള കുളിർ വാരിച്ചൂടിയ പുതിയ മണവാളൻ തിളങ്ങും ഭാരങ്ങൾ അണിഞ്ഞുമേവുന്ന പുളക പുതുമാരൻ ചിന്താമര പോ
പവിഴം ഓർമ്മകളുടെ കടലാസിൽ കവിതകൾ എഴുതുന്നു, കടലാസിൽ കവിതകൾ എഴുതുന്നു, കടലാസിൽ കവിതകൾ എഴുതുന്നു. പരിമള കുളിർ വാരി ചൂടിയ പുതിയ മണവാളൻ, തിളങ്ങും ഹാരങ്ങൾ അണിഞ്ഞുമേകുന്ന കുളക പുതുമാരൻ. നിക്കാഹിലാക്കി ബന്ധം ഹലാലാക്കി തന്ന പടച്ചോനെ പൊന്ന് പടച്ചോനെ. നിങ്ങളെ നമ്മള് ജീപ്പിക്കൊണ്ട് വിടാം, പോയിരിക്കി. വേണ്ട അബ്ദുള്ള, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, ഞാൻ നടന്നു പോയിക്കൊള്ളാം. അബ്ദുള്ള ചെല്ലണം. ശരി. എടാ റഷീദേ, മമ്മലെ പുതുതാപ്പിളിക്ക് വല്ലതും കൊടുത്താടാ. Thank you.
ഞമ്മള് ഡാക്ടറോട് നേരത്തെ പറഞ്ഞല്ല, ഞമ്മളെ ഷോരെയും വിജയന്റെ ഷോരെയും ഒരേ ഗ്രൂപ്പ് തന്നെയെന്ന്. ഇതിനു മുൻപ് നിങ്ങൾ രക്തം പരിശോധിച്ചിട്ടുണ്ടോ? ഞമ്മളെ ദേഹത്തിന് മേല് സൂചിന്റെ മുനകൊണ്ട് ഇന്നവരെ ആരും കുത്തിയിട്ടില്ലേത്. പിന്നെ എങ്ങനെ അറിയാം രണ്ടുപേരുടെ രക്തം ഒരേ ഗ്രൂപ്പാണെന്ന്? വിജയൻ ഒരു സിംഹം, ഞമ്മളും അതേ വർഗം തന്നെയാണ്. ഏത്? ഇത് വല്ലാത്ത അറിവ് തന്നെ. ഇനിയെങ്കിലും മനസ്സിലാക്കൂ, സ്വഭാവവും രക്തത്തിന്റെ ഗ്രൂപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന്. അത് ഡോക്ടറിന്റെ അഭിപ്രായം. ശരി. വിജയൻ തന്ന സ്റ്റേറ്റ്മെന്റ് തീർച്ചയായും സത്യമല്ല. ആരാണ് നിങ്ങളെ ആക്രമിച്ചത് പറയൂ. സോറി സർ, ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റില്ല. ഞാൻ സ്റ്റെയർ കേസിന് വീണതാണ്. വിജയ, ഞാനിപ്പോൾ ഇവിടെ വന്നത് ഡി എസ് പി ആയിട്ടല്ല, നിങ്ങളുടെ മൂത്ത സഹോദരനായിട്ടാണ്. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. താങ്ക് യു സർ. വിജയനും വേറെ ചിലരും കൂടി രാത്രിയിൽ റെയിൽവേ ലൈനിൽ വെച്ച് കൂട്ടത്തല്ല് നടന്നു എന്നാണ് കേട്ടത്. എന്നിട്ട് അയാൾ എന്തിനാണ് മറച്ചുവെക്കുന്നു? വിജയൻ എപ്പോഴും അവർക്കുള്ള ശിക്ഷ നേരിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അയാൾ എപ്പോഴും അങ്ങനെയാണ്.